അപ്പോൾ ഗയ്സ് അങ്ങനെ നയാബിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി അടുത്തത് മർഹബ ചിക്കൻ സ്റ്റിക്കൻ ഷവർമ കേട്ടോ. അപ്പോൾ ഗയ്സ് നമ്മുടെ മട്ടൻ പായ വന്നിട്ടുണ്ട്. ഈ മട്ടൻ പായ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഗയ്സ് സോനു കബ ചാർമിനാറിൻ്റെ ഫ്രണ്ടിൽ തിരക്കുന്നുണ്ട് കാണുന്നത്. അപ്പോൾ ഇനി അടുത്ത് വന്നിട്ടുള്ള മിലാൻ ജ്യൂസ് സെൻറ്ററിലേക്കാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു അടിപൊളി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലെ ബെസ്റ്റ് ഫുഡ് സ്പോട്ടുകൾ തിരഞ്ഞിറങ്ങിയതാണ് കേട്ടോ. ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് കഴിച്ചിരിക്കേണ്ട ബിരിയാണികളും ഫുഡ് സ്പോട്ടുകളാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനാക്കി ഇരുന്ന് കാണാം. ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് ഇവിടുത്തെ ഒരു അടിപൊളി ബിരിയാണി സ്പോട്ട് എന്നാണ്. ഹൈദരാബാദിലെ ഏറ്റവും കൂടുതൽ റിവ്യൂ ഉള്ള ഒരു ഹോട്ടലാണ് ശതാബ്ദി ബിരിയാണി. അപ്പോൾ അവിടെ മട്ടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നോക്കാം എങ്ങനെ ഉണ്ടാവും എന്ന് എത്തിയിട്ട് നോക്കാം. ഇരുപത്തഞ്ച് മിനിറ്റിന് മുകളിലായിട്ടോ ഇപ്പോഴും ഇവിടെ ഭക്ഷണം എത്തിയിട്ടില്ല. ഹൈദരാബാദ് ബിരിയാണി കഴിക്കാനുള്ള സജഷനിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരു ബിരിയാണിയാണ് ഇത്. അപ്പോൾ ഇതിൽ നിന്ന് തുടങ്ങാം. എന്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് ബാക്കിയുള്ള ബിരിയാണികളൊക്കെ നമ്മൾ ട്രൈ ചെയ്യും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടിരുന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ബിരിയാണി വന്നിട്ടുണ്ട്, എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഗൈസ് ശതാബ്ദിന്ന് ബിരിയാണി മട്ടൻ ബിരിയാണിക്ക് കഴിച്ച് ഇറങ്ങിയിട്ടോ. ഉള്ളിൽ നിന്ന് കൂടുതൽ വീടെടുക്കാനൊന്നും പറ്റിയില്ല, കാരണം നല്ല തിരക്കായിരുന്നു. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. 40 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് കിട്ടിയത്. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് പോകുന്നപ്പോൾ ചാർമിനാറിൻ്റെ സ്ട്രീറ്റ് കൂടി നടക്കുകയാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ ചാർമിനാർക്ക് നടക്കാണ്ട്. അപ്പോൾ ഈ നടക്കുന്ന റൂട്ടിലൊക്കെ അധികം ഫുഡ് സ്പോട്ടുകളാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള ഫുഡ് സ്പോട്ടുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഈ റൂട്ട് മുഴുവൻ കാണുന്നത് പർച്ചേസിങ് പറ്റിയ ഒരാളാണ് കേട്ടോ. അപ്പോൾ പർച്ചേസിങ്ങിനൊക്കെ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഈ റൂട്ടിലൂടെ ഇങ്ങനെ നടക്കാം. അവിടെ ദൂരെ കാണുന്നുണ്ട് ചാർമിനാർ. ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ അടിപൊളി ഏരിയകളുണ്ടോ ഇതൊക്കെ, പക്ഷേ ആകെ വൃത്തികേടാക്കിക്കും. നമ്മൾ ആള് നല്ല രീതി കൊണ്ടെടുക്കാത്തതാണ്. ഒരു പോർഷ്യ ഏരിയയാണ്, പണ്ടത്തെ രാജാവ് കൊണ്ടുവന്നിരുന്ന കാലത്ത് അടിപൊളി. അതിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ഗൈസ് ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ, എന്താ ഒരു രക്ഷയില്ലാത്ത ബിൽഡിങ്ങുകളുണ്ടോ. ഇതൊക്കെ ആ ഒരു പണ്ടത്തെ ആ ഒരു പ്രൗഡ് ലുക്കുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ നടത്തിപ്പോണ്ടാണ് ഇതൊക്കെ പറഞ്ഞത് ഇങ്ങനെ മോശമാണ് കേട്ടോ. ഓ ചാർമിനാറിൻ്റെ ഫ്രണ്ടിലേക്കുള്ളൊരു കവാടാണ് കേട്ടോ ഈ കാണുന്നത്. ചാർമിനാറിൻ്റെ ഫ്രണ്ടിൽ തിരക്കുന്നുണ്ട് ഈ കാണുന്നത്. അപ്പോൾ ഇനി അടുത്ത് വന്നിട്ടുള്ള മിലാൻ ജ്യൂസ് സെൻറ്ററിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളുണ്ട്. ഒരു മൽബറി മലായി ഉണ്ട്, അത് ഞാൻ കഴിച്ചപ്പോൾ ഒരു രക്ഷയില്ല. മാംഗോ മലയും പഠിക്കാൻ നല്ല ടോക്കൺ ഉണ്ട്. അതൊക്കെ മാംഗോ മല ചെയ്യും. ഇനി അടുത്തത് മർഹബ ചിക്കൻ സ്റ്റിക്കൻ ഷവർമ കേട്ടോ. ഭായ് ഏ കിട്ടുന്ന ഏ സ്റ്റിക്കുക കിട്ടുന്ന ഏക് പീസ് ദിയോ ജി അഖബാർ ഓർച്ച ഏ ക്യാ വ
ഒരു തൂമ മോഡൽ സാധനൊക്കെ ഇതിന്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ടോ വൃത്തിയൊന്നും പ്രതീക്ഷിക്കരുത്. കഴിക്കാൻ ഒരു വൈബിന്. ഗൈസ് ഇപ്പൊ സമയം 7 മണി ആയിട്ടോ. നല്ല മഴ. ചാർമിനാറിന്റെ ഫ്രണ്ടിലാണ് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ ഫുഡ് കഴിച്ച് നടക്കുമ്പോഴാണ് എൻ്റെ തിരി നടക്കുമ്പോഴാണ് നല്ലൊരു മഴ കിട്ടിയത്. എല്ലാവരും ലോക്കാണ്. അപ്പോൾ ഗൈസ് ഇനി പോകുന്നത് സോനു കബാബിലേക്കാണ്. ഒരു കബാബിൻ്റെ ഷോപ്പുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവിടെയാണ്, ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ടോ ഈ കബാബ് സ്പോട്ടിലേക്കുള്ളത്. ഇവിടെ അജിഫാനെ കണ്ടിട്ടോ. ഇവിടെ എല്ലാം അധികം നമ്മുടെ മലയാളികളാണ്. അപ്പോൾ ഗൈസ് നമ്മളിനി പോകുന്നത് ഒരു കബാബ് ഷോപ്പിലേക്കാണ്. അതായത് ഷോപ്പിൻ്റെ പേര് കബാബ് സോനു കബാബ് എന്നാണ്. തൊട്ടടുത്ത് എത്തി 100 മീറ്റർ കൂടി ആയി കഴിഞ്ഞാൽ ഷോപ്പിലേക്ക് എത്തിക്കണു. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും സോനു കബാബിൻ്റെ. എത്തി ഗൈസ്, ആ കാണുന്നതാണ് സോനു കബാബ്. ഈ കാണുന്നതാണ് ഗൈസ് സോനു കബാബ്. ഗൈസ് അങ്ങനെ സോനു കബാബ് ഷോപ്പിലേക്ക് എത്തിക്കാണ്. ഇതാണ് നമ്മുടെ കബാബിൻ്റെ ഷോപ്പ്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ ഇവിടെ റൊമാലി റോട്ടി ഉണ്ടാക്കുന്നതുണ്ടോ അത്. ഇതൊക്കെ ഇവിടെ എല്ലാം സാധനം കേട്ടോ. ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി വരുന്നുള്ളൂ, ഇപ്പോൾ സമയം നേരത്തെ ആവുന്നുണ്ട്. ഇവിടെ എല്ലാ ഐറ്റംസ് ആണോ ഇതൊക്കെ. റൊമാലി റോട്ടി പരത്തുണ്ട് കാണേ. ഇങ്ങനെയാണ് റൊമാലി റോട്ടി പരത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, ഇന്നിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നാളത്തെയും മറ്റന്നാളത്തെയൊക്കെ ഫുഡിൻ്റെ വ്ളോഗ് ഞാൻ ഇതിലിടും. ഇന്ന് ഫസ്റ്റ് ദിവസത്തെ വ്ളോഗാണ്. ഇന്ന് ഫസ്റ്റ് ദിവസം ഞാൻ കഴിച്ച ഫുഡാണ് ഇപ്പോൾ ഒന്ന് ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ ഇനി നാളത്തെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ആരും കൂടുതൽ ഹൈജീനിക്കാണ്, വൃത്തി പ്രതീക്ഷിച്ചിട്ട് വരരുത്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കിട്ടുക. ചിലപ്പോൾ ഒരു ചിക്കൻ ഉണ്ടാക്കുന്ന കൈയുണ്ടായിരിക്കും, മറ്റേ റൊട്ടി അടിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വരിക, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് സോനു കബാബ് എന്ന് ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ 65, ഒരു കബാബ്, റൊമാലി റൊട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് കിട്ടിയത് കേട്ടോ. കബാബ് നൈസാണ്. ഈ 65 നോക്കട്ടെ. കുഴപ്പമില്ല, സാധനം കുഴപ്പമില്ല. ഒരു എവറേജ് എന്നൊക്കെ ഉള്ളു പറയാൻ, വലിയൊരു സംഭവമായിട്ടൊന്നും കരുതണ്ട. അപ്പോൾ ഗൈസ് അൽഫറൂജ് സോനു കബാബ് എന്ന് കബാബൊക്കെ കഴിച്ചു കണ്ട് ഇറങ്ങാണ്. കബാബ് ഒരു എവറേജ് എന്നൊക്കെ ഉള്ളു ഇവിടെ പറയാൻ കഴിയുക. കുറച്ച് കഴിഞ്ഞ കുറച്ചൊരു ഐറ്റംസ് വരും. ഇപ്പോൾ ടൈം ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗൈസ് ഇപ്പോൾ പിറ്റേ ദിവസമാണ്. ഇപ്പോൾ സമയം 7:45. അപ്പോൾ ഒരു മോർണിംഗിലൊക്കെ വന്നിട്ട് കോഫിയൊക്കെ ചായ ഒക്കെ കുടിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഇനി പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ചാർമിനാറിൻ്റെ തൊട്ടടുത്തുള്ളൊരു നിംബ്ര കഫേ ആണ് കേട്ടോ. ഇവിടെ നല്ല മോർണിംഗിൽ കഴിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബിസ്ക്കറ്റുകളൊക്കെ ഒരുപാടുണ്ട്. ബിസ്ക്കറ്റ്, ബേക്കേഴ്സ്, കേക്ക്, കൂൾ കേക്ക്, സ്നാക്സ് ഒക്കെ ഒരുപാടുണ്ട്.
നമുക്ക് അവിടെ എല്ലാ ഐറ്റംസും ഉണ്ടോ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ് ഒരു കോഫി, അതുപോലെ ഒരു റോസം റോസം. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. എനിക്ക് കഴിക്കുകയാണ്, എന്നിട്ട് കഴിച്ചിട്ട് എനിക്ക് ഇനി റാമോജി പോകണം. ഇവിടെ ബിരിയാണി കാണുന്നുണ്ടോ. ഇനി അടുത്ത് വന്നിട്ടുള്ള ബാവർച്ചി എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്കാണ്. ഇവിടുത്തെ ബിരിയാണിക്ക് അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒരു ബിരിയാണി തന്നെ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ള നോക്കാം. നമ്മുടെ ശതാബ് പോയാൽ തിരക്കൊന്നുമില്ല കേട്ടോ. ഇനി ബിരിയാണി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കിയിട്ട് പറയാം. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ആളൊക്കെ ഉണ്ട്. സംഭവം ഹൈദരാബാദ് ഒരുപാട് നല്ല ബിരിയാണി കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്നൊക്കെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള ഹൈദരാബാദ് ബിരിയാണി ഒക്കെ എടുത്ത് എറിയാൻ തോന്നും. ഇപ്പോൾ ഞാൻ വന്നത് അത്ര വലിയൊരു ക്ലീൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ നമുക്ക് കുഴപ്പമില്ല, ബിരിയാണി എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ പറഞ്ഞ കൊക്കക്കോളല്ലാതെ ഒന്നുണ്ടല്ലോ പറയാം. സാധനം പോയിട്ടില്ല, വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്, കാത്തിരിക്കുന്നു. ഫസ്റ്റ് പറയുകയാണെങ്കിൽ റൈസ് ഹെവി കോണ്ടിറ്റി ആണ്. രണ്ട് പേർക്ക് സ്വന്തമായിട്ട് ഒന്ന് കഴിക്കാൻ പറഞ്ഞ ഏറ്റവും കോളിറ്റിയിലെ റൈസ്. പിന്നെ ഇങ്ങനെ എന്ത് കഴിച്ചോന്ന് പറയാം. നമ്മുടെ രണ്ടാമത്തെ ബിരിയാണി ബാവർച്ചിയിൽ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിന് മുമ്പ് കഴിച്ചതും ഇപ്പോൾ കഴിച്ചതും നമ്മൾ കഴിക്കാറുണ്ട്. ഇത് ഒതുങ്ങിക്കാണ് എട്ടിലത് കൊണ്ടിരിക്കുക. അവിടുത്തെ ക്വാളിറ്റി ഒതുങ്ങിയാണ്, അവിടുത്തെ ഒന്നുകൂടെ ഒതുങ്ങിക്കായിട്ട് എനിക്ക് തോന്നി. ആളത്തേക്ക് ഫസ്റ്റ് ഡേ കണ്ടത് മാത്രം, പിന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം അത് അവിടുത്തെ നടക്കാൻ എനിക്ക് വലിയൊരു ഇതായി തോന്നിയില്ല. ഒക്കെ ഒരു ലെവലാണ് ഞാൻ സ്റ്റാഫുകളുടെ പെരുമാറ്റം ഒരേ ലെവലിന് തോന്നിയത്. ബിരിയാണി ഇപ്പോൾ കഴിച്ചില്ല, അതാണ് ബെറ്റർ. ഇനിയും മുമ്പ് വരുന്നു, അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ബെറ്റർ എന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഹൈദരാബാദിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഹലീമ് കിട്ടുന്നത് പിസ്ത ഹൗസിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഹലീമ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. പിസ്ത ഹൗസിൽ ഹലീം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ബെസ്റ്റ് ഹലീം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ റമദാന് മാത്രമാണ് ഹലീം കിട്ടുന്നത്. അതായത് ഇപ്പോൾ പുതിയൊരു ഹലീമാണ്, നമുക്ക് സാധനം കിട്ടാൻ പോവുകയാണ്. ഇവിടെ മന്തിയൊക്കെയാണ്, മന്തി ഇപ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടാത്തൊന്നുമല്ലല്ലോ. അപ്പോൾ അലീമ് പിസ്തോസിന്ന് കിട്ടാതെ നമ്മൾ പോവുകയാണ്. ഇനി റമദാൻ ഒരിക്കലും വരികയാണെങ്കിൽ പിസ്തോസിന്ന് അലീം വയ്ക്കാം, എങ്ങനെയുണ്ടെന്ന് പറയാം. രാത്രിയിലെ ചാർമിനാറിൻ്റെ ലുക്കാണ് കേട്ടോ, സംഭവം പൊളിയാണ് അല്ലേ. അപ്പോൾ ഗൈസ് അടുത്ത് വന്നിട്ടുള്ളത് പാരഡൈസിക്കാണ്. പാരഡൈസിലെ ബിരിയാണി കഴിക്കാനാണ് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് പാരഡൈസിലെ ബിരിയാണി ആണ്. നമുക്കിപ്പോൾ മൂന്നാമത് കഴിക്കുന്നത് പാരഡൈസിലെ ബിരിയാണി ആണ്. അപ്പോൾ കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട് പാരഡൈസിലെ ബിരിയാണി എന്നത്. പാരഡൈസ് ബിരിയാണി സെൻ്ററാണ്. സംഭവം ഉള്ളൊക്കെ പൊളിയാണ്, രക്ഷയില്ല. ആൾ വളരെ കുറവാണ് കേട്ടോ. നമ്മൾ ഇവിടുത്തെ പേരെടുത്ത ബിരിയാണിയാണ്, പക്ഷെ ഒരു മനുഷ്യല്ല. ഇവരെ മറ്റു ബ്രാഞ്ചുകളിലൊക്കെ ആയിരിക്കും തിരക്ക്, ചിലപ്പോൾ പറയാൻ പറ്റില്ല. ബിരിയാണി
അപ്പോൾ ഗൈസ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുള്ള റുമാനിലേക്കാണ് കേട്ടോ. ഇവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നേന്. ഇത് കണ്ടോ ഈ ചെമ്പിൽ മട്ടൻ പായ എന്ന ഒരു ഐറ്റമാണ് ഇവിടെ ഉള്ളത്. ഇത് വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഈ മട്ടൻ പായ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ ചെയ്തിട്ടുള്ളത് മട്ടൻ പായയാണ്. നമുക്ക് നോക്കാം കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാം. തോടാ പക്കണോ ബൈ പക്കണോ മട്ടൻ പായ അവിടെ പിന്നെ പൂരി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് റുമാന് ഒരു നല്ലൊരു ബൈപ്പാസ് സ്പോട്ടാണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് പറയാം അഭിപ്രായം എങ്ങനെയുണ്ടെങ്കിൽ. അപ്പോൾ ഗൈസ് നമ്മുടെ മട്ടൻ പായ വന്നിട്ടുണ്ട്. ഈ മട്ടൻ പായ വന്നു കഴിഞ്ഞാൽ ഇവരിവിടെ സെർവ് ചെയ്യും, കാരണം ഇവർ ഹൈദരാബാദിലെ ആളുകളൊക്കെ ഇങ്ങനെ മട്ടൻ പായ സെർവ് ചെയ്ത് തരും. ഓക്കെ ഭയ്യാ നമുക്ക് മട്ടൻ പായ ഏക്കെ റൊട്ടി റൊട്ടി ഇത് കഴിക്കേണ്ട വിധം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഇതിങ്ങനെ ഒരു പൊട്ടെടുക്കുക, എന്നിട്ട് ഇതിലിങ്ങനെ ഇടണം. ഇതാ ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ ഇട്ടതിന് ശേഷം ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഭൂരി പറഞ്ഞിട്ട് മൂന്ന് സെറ്റ് മൂന്നെണ്ണ വന്നു കണ്ടോ, ഒരു സെറ്റാണ് വരുന്നത്. നൈസാണ്. പിന്നെ ഇതാ ഇവിടെ കണ്ടതാണിതോ ഇവിടുത്തെ സാമ്പാർ. ഇത് മുഴുവൻ മുളകാണ്, ഇതെന്താ സംഭവം എന്നറിയില്ല. ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ, പൂരിക്ക് ചിലപ്പോൾ രസം ഉണ്ടാവും. അപ്പോൾ ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു, ഒരിത്തിരി പോലും ബാക്കിയില്ല. മട്ടൻ പായ ഫുള്ള് തീർത്തു, ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഐറ്റം കേട്ടോ. ഇവിടെ വരുന്നവർ മസ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് മട്ടൻ പായ. അതിൻ്റെ കൂടെ ഒരു ബ്രെഡും തരും. പിന്നെ ഇവിടുത്തെ സാമ്പാറുണ്ടല്ലോ, ഈ സാമ്പാറിന് സത്യം പറഞ്ഞാൽ ഞാൻ പുച്ഛിച്ചിരുന്നു. ഇതാണ് സാധനം. പക്ഷേ ഇതിക്ക് പൂരി കൂട്ടി കഴിച്ച് നോക്കുമ്പോൾ ഉണ്ടാവും പൊന്നെ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഫസ്റ്റ് ട്രൈ ആണ്. ഇതിലാ മറ്റേ മുളകിൻ്റെ ഓവർ എരിവ് ഒന്നുമില്ല, അത് കാണണ. ഇതൊക്കെ എരിവില്ലാത്ത മുളകാണ്, ഏതാണ് സാധനങ്ങൾക്ക് അറിയില്ല, എരിവില്ലാത്ത മുളകാണ്. പിന്നെ ഇവിടുത്തെ ഈ റുമാൻ റെസ്റ്റോറൻറ്റ് കണ്ട വേറെ മാറ്റം ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഈ സാധനം ഇവിടെ ഞാൻ കയറിയ ഒരു റെസ്റ്റോറൻറ്റിലില്ല. നമുക്കിങ്ങനെ വെള്ളം ഇവിടെ വെച്ച് പാര, അതായത് ബാക്കിയൊക്കെ മിനറൽ വാട്ടറേ തരുള്ളൂ. ഇവർ അക്കാറ്റിൽ ഉഷാറാണ്, എനിക്ക് പറ്റി. ഇവിടെ ബിരിയാണി കഴിക്കണം എന്നുണ്ട്, പക്ഷേ നോക്കട്ടെ ടൈം ഉണ്ടോയെന്ന് അറിയില്ല. ഇത് ഷോപ്പിൻ്റെ ഉള്ളിലെ വർക്കുകളാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് റുമാന്. അപ്പോൾ ഇവിടെ വരിക കഴിക്കുക, ഒരു രക്ഷയില്ല. ഒരു കരിഷ്മ പറഞ്ഞ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് ഷോപ്പുള്ളത്. ഇവിടെ വേറെ ബ്രാഞ്ചുകളുണ്ട് തോന്നുന്നവർക്ക്. അതിപ്പോൾ മട്ടൻ പായ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ ഇനി അടുത്ത സ്പോട്ട് വെച്ച് കാണാം. ഗൈസ് അടുത്തത് ഷാഗ് ഹോസ്റ്റലിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ ബിരിയാണി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ ഷാഗ് ഹോസ്റ്റലിലേക്ക് ബിരിയാണി ഒക്കെ കയറിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്,
സ്റ്റാഫുകൾ വെറുതും എടുത്ത് പറയാലോ, വളരെ മോശമാണ്. കസ്റ്റമേഴ്സിനൊന്നും മെയിൻറ്റെയിൻ ചെയ്യണ പോലും കൂടി ഇല്ല. ഈ രണ്ട് തംസപ്പ് കണ്ടങ്ങൾ ഞാൻ ഓർഡർ ചെയ്ത ഒരു തംസപ്പാണ്, ആൾ കൊടുത്തത് രണ്ട് തംസപ്പാണ്. ആളിങ്ങോട്ട് ഇങ്ങോട്ട് ചൂടാവുക, നിങ്ങൾ രണ്ടെണ്ണം ഓർഡർ ചെയ്തേ. ഞാൻ ഒരു ബിരിയാണി ഒരു തംസപ്പാണ് ഓർഡർ ചെയ്തത്. എവിടെയെങ്കിലും നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഷോപ്പിൽ ഇങ്ങനെ കാണാൻ കഴിയും? ആൾ പറയല്ല നിങ്ങൾ രണ്ടെണ്ണം ചെയ്തു. അപ്പോൾ ഞാൻ ഒന്നാം ഓർഡർ ചെയ്തിരിക്കുന്നത്, നീ എഴുതിയത് നിൻ്റെ കുറ്റാണ്. എവിടെക്കും പോയി വാദിക്കുക. സ്റ്റാഫുകൾ ഇത്രയും മോശമുള്ള റെസ്റ്റോറൻറ്റുകൾ ഈ ഹൈദരാബാദിനുണ്ടാവാം. ഫസ്റ്റ് തന്നെ പറയല്ലോ, ക്വാണ്ടിറ്റിൻ്റെ കാര്യത്തിൽ രക്ഷയില്ല. ഒന്ന് കഴിച്ചോ, പറ്റ ചൂടാണ്. മോശമല്ല, ആ ശതാബിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. കസ്റ്റമർക്ക് പൂച്ചോ, ഏ ബാഡ് എക്സ്പീരിയൻസ് ആപ്പ് റെസ്റ്റോറൻ്റ് മലമേ, വെരി ബാഡ് എക്സ്പീരിയൻസ്. ഗൈസ്, ഒരു കാരണവശാലും ഈ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു കാരണവശാലും പോകരുത്. ഫുഡൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, പക്ഷെ കസ്റ്റമറോടുള്ള ഒരു പെരുമാറ ഉണ്ടല്ലോ, ഒരു പട്ടിയെ പോലെയാണ് ഇവരൊക്കെ കാണുന്നത്. ഇവിടെ നിന്നൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്ന ടീം വരെ സമ്മതിക്കണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടൽ നയാബിലാണ് കേട്ടോ. ഹോട്ടൽ നയാബിൽ നല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അത്യാവശ്യം നല്ല റിവ്യൂ ഹോട്ടലാണ്. ഇത് ഇന്നലെ നമ്മൾ കഴിച്ച സാധനമാണ്, അതിൻ്റെ ചെമ്പാണ് കാണുന്നത്. മട്ടൻ്റെ മട്ടൻ പായ ഇവിടെയുണ്ട്. മട്ടൻ പായ ഒരുപാട് എണ്ണക്കടികളൊക്കെ ഉണ്ട്. ഇത് ലസ്സി വന്നു, ഇറാനി ടീ. ഹോട്ടലിൻ്റെ ആബിനുള്ളിൽ നല്ലൊരു ലക്ഷറി റൂമുണ്ട്. ഇത്ര നേരം നമ്മൾ ഹോട്ടലിൽ പോയാൽ അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത റൂം കണ്ടത് ഇവിടെ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ ലയാബിലെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഇത് മട്ടൻ കീമയാണ്, അതായത് മട്ടൻ ദം കീമ. വീക്കിലി രണ്ട് ദിവസം മാത്രമേ ഉണ്ടാവുന്ന സാധനമാണ്. നമുക്കിന്ന് എന്തോ ലക്കിന് ഈ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാം. പിന്നെ റൊമാലി റൊട്ടി, ഒരു കോഫി, ഇത് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മളൊന്ന് കഴിച്ചോളാം. സംഭവം പോലെ കേട്ടോ, ഞാൻ എന്തുകൊണ്ട് എത്ര ദിവസം ഇവിടെ വന്നിട്ട് അത് കഴിച്ചില്ലാന്നുള്ളത് ആലോചിച്ചിട്ടോ. ഈ ദം കീമ ഇവിടെ വീക്കിലാണ്, പക്ഷേ ബാക്കി ഒരുപാട് കീമകളുണ്ട് മട്ടൻ്റെ. അപ്പോൾ നാബിൽ വരുന്നവർക്ക് മസ്റ്റ് ഫ്രൈ ആയിട്ടാണ് മട്ടൻ കീമ കേട്ടോ. അപ്പോൾ അങ്ങനെ മട്ടൻ കീമ ദം മട്ടൻ കീമ കഴിച്ചിറങ്ങി. സാധനം നൈസ് കേട്ടോ, നമുക്ക് ഭാഗ്യത്തിലെന്തോ കിട്ടിയതാണ്, കാരണം വീക്കിൽ മാത്രം ഉണ്ടാവുന്ന സാധനം. അപ്പോൾ ഇവിടെ നയാബിൽ കയറുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ സീരീസിലെ ഫുഡ് സ്പോട്ട് ലാസ്റ്റ് ഫുഡ് സ്പോട്ടാണ് ആൽഫ ഹോട്ടൽ ആൻഡ് സ്റ്റോർസ്. ഇവിടുത്തെ ബിരിയാണി കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ഇത് എവിടെയാണ് സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ
ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റുള്ള ഷോപ്പാണ് ആൽഫ ഹോട്ടൽ. ഇവിടുന്ന് ഞാൻ പാർസൽ മേടിച്ചിട്ടാണ് പോണത്. പാർസൽ ചിക്കൻ ബിരിയാണി ഫുള്ളിന് പാർസലിന് 300 രൂപ ഉണ്ട് ഇവിടെ ചാർജ് ഈടാക്കിയത്. അപ്പോൾ ഇതാണ് ഷോപ്പൊന്നും വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷെ ബിരിയാണി കുഴപ്പമില്ലാന്നാണ് കേട്ടത്. നമുക്ക് നോക്കി നോക്കാം, കഴിച്ചിട്ട് നോക്കാം. കഴിച്ചിട്ട് ചിലപ്പോൾ ഇനി അഭിപ്രായം ഇതിൽ പറയലുണ്ടാവില്ല. ഞാൻ വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ നാട്ടിലെത്തി, ഇപ്പോൾ വീട്ടിലാണുള്ളത്. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്ന നേരത്താണ് വീഡിയോ എൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് ആലോചിച്ചത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് കാര്യങ്ങൾ പറയാനൂടെ ഉണ്ട്. നമ്മൾ ടോട്ടൽ ഹൈദരാബാദ് പോയിട്ട് 5 ബിരിയാണി കഴിച്ചത്. അതിലൊന്ന് ഷദാബ്, പിന്നെ ബാവച്ചി, ഷാഗോസ്, ആൽഫ പാരഡൈസ്, ഇങ്ങനെ 5 ബിരിയാണി കഴിച്ചു. ഇതിന് ഞാനെങ്ങനെ എനിക്ക് ഞാൻ കഴിച്ചിട്ട് എനിക്ക് തോന്നിയത് ഞാൻ മാർക്കിടണം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഷദാബ്, പിന്നെ ബാവച്ചി, ഷാഗോസ്, ആൽഫ പാരഡൈസ്, ഇതെന്തിൻ്റെ കഴിച്ച ബിരിയാണിയുടെ ടേസ്റ്റാണ് പറയണത്. പിന്നെ അവിടെ എനിക്ക് ഹോട്ടലുണ്ടായ അനുഭവങ്ങൾ ഞാൻ ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ മാത്രമൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ടുള്ളത്. ഈ കഴിച്ച 5 ഹോട്ടലിലെയും സ്റ്റാഫുകളുടെ പെരുമാറി എനിക്ക് വളരെ മോശമായിട്ടാണ് കിട്ടിയത്. അതിൽ കുറച്ച് ബെറ്ററായി തോന്നുന്നത് പാരഡൈസാണ്. പാരഡൈസിൽ എനിക്ക് തോന്നുന്നത് തിരക്കില്ല, അതുകൊണ്ടാണ് അവിടെ വലിയ പ്രശ്നമില്ലാതിരുന്നത്. ബാക്കി ഉള്ളവർക്കൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് അവിടെ ഒന്നാമത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പാരഡൈസിൽ തിരക്കില്ലാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പ്രശ്നമില്ലാതിരുന്നത്. അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും, കാരണം അവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഉള്ള ആളുകളൊക്കെ അങ്ങനെയാണെന്നാണ്. അല്ലാതെ ഇപ്പോൾ ഇത്രയും ഹോട്ടലിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു പെരുമാറ്റം എനിക്ക് അനുഭവം ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഹോട്ടൽ എല്ലാമൊക്കെ എനിക്ക് തോന്നുന്നത് എത്രയും ബെറ്ററാണ്, സ്വഭാവത്തിൻ്റെ കാര്യമാണെങ്കിൽ എല്ലാ കാര്യത്തിലാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഹൈദരാബാദിൽ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ ഉള്ള എല്ലാ ബിരിയാണിയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ബിരിയാണികൾ ഷദാബ് മസ്റ്റ് ട്രൈ ആയിട്ടാണ്, അതുപോലെ ബാവച്ചി, ഷാഗോസ്, ആൽഫ പാരഡൈസ്, ഇതൊക്കെ കഴിക്കണം. ഇതിലെനിക്ക് ഏറ്റവും പറ്റിയത്, ഞാൻ ഈ കഴിച്ചതിൽ 5 എണ്ണത്തിൽ എനിക്ക് ഏറ്റവും പറ്റിയത് ഷദാബാണ്. എനിക്ക് ഗൂഗിളിലാണെങ്കിലും മറ്റുള്ളവർ പറഞ്ഞിട്ടില്ലാണെങ്കിലും റിവ്യൂ കിട്ടിയ റെസ്റ്റോറൻറ്റുകളുടെ പേരാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. ഇവിടെയൊക്കെ ഞാൻ പോയി കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും കഴിക്കാനുണ്ട്, എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ഒരവസ്ഥ. ഷാഗോസിൽ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒന്നുമില്ല, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഇനി നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പല ആളുകൾക്കും പലയിടത്തും പല അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക. ഇനിയും പുതിയ വീഡിയോസ്, ഇതിലും വലിയ അടിപൊളി നല്ല വീഡിയോസൊക്കെ വരും. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.